പാടി പറ. ആ, ഞാൻ ഒരു സ്ഥലത്ത് പോവാൻ നിൽക്കുക. ഡോക്യുമെന്ററിയോ? അല്ല, എന്താ ടോപ്പിക്ക്? നവംബർ 7-നോ? അന്നെന്താ പ്രത്യേകത? ആ, ഓക്കെ ഓക്കെ. ഓ, ഇനി നല്ലൊരു സ്റ്റോറി റെഡിയാക്കണം അല്ലേ? ആ, ആടാ ഒരു വഴിയുണ്ട്, ഞാൻ വിളിക്കാം. എടത്തി, ഞങ്ങൾക്കേ കോളേജ് യൂണിയന്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാണ്ട്. എടത്തി ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഹലോ. ആ ആ, ഞങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ആ, റിസൾട്ട് കിട്ടി, പോസിറ്റീവാണ് പറഞ്ഞത്. ഞാൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുഞ്ഞാവേ, മോളിത് ചേച്ചി കൊണ്ടേ കൊടുക്ക്, നീയും കഴിക്കണേ, എന്നാലേ ചേച്ചി അത് കഴിക്കുള്ളൂ.
ചേട്ടാ വന്ന്. ബാക്ക് പൂട്ടിനിയോ? പൂട്ടിയില്ലേ? ക്യാൻസർ എന്നത് ഒരു രോഗാവസ്ഥ മാത്രമാണ്. ഒരുപക്ഷെ ജീവിതശൈലി കൊണ്ട് നമുക്കൊക്കെ ആ വഴിയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ഈ രോഗവുമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കൂടെ നമുക്ക് നിൽക്കാം. ഒരു സുഹൃത്തായോ മറ്റ് വേണ്ടപ്പെട്ട ആരൊക്കെയോ ആയി. ആരുടെയും സഹതാപം അവർക്ക് ആവശ്യമില്ല. വേണ്ടത് മനോബലവും ആത്മധൈര്യവുമാണ്. ഓരോ രോഗിയും ഒരു ഫൈറ്ററും വിന്നറുമാണ്. നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. ഇന്നലത്തെ പോലെ ഇന്നും ഇനി നാളെയും.